പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ മഗരിബോടെ റബീഉൽ ആഖിറിന്റെ ആദ്യരാവാണ് എന്ന് ഉറപ്പുള്ള ഒരു സന്ദർഭം കൂടെയാണ്. ഇന്ന് തന്നെ ഒരു ചെറിയ സൂറത്തുണ്ട് ഖുർആനിൽ. ആ സൂറത്ത് ആത്മാർത്ഥമായി ഇന്ന് മുതൽ മുടങ്ങാതെ ഡെയിലി നമ്മൾ പാരായണം ചെയ്യുമെന്ന് ഉറപ്പിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന 10 ഗുണങ്ങൾ നമുക്ക് തരാൻ പോവുകയാണ്. അതോടൊപ്പം ആ പരിശുദ്ധമായ സൂറത്ത് പതിവാക്കലോടുകൂടെ തന്നെ ജീവിതം ധന്യമാകുന്നു, മരണം ഏറ്റവും ശുദ്ധമായ മരണമാകുന്നു, വിജയികളുടെ കൂട്ടത്തിൽ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്നു, സാമ്പത്തികമായ പ്രത്യേക ഭദ്രത അള്ളാഹു നമുക്ക് തുറന്നു നൽകുന്നു, ഒരുപാട് നേട്ടങ്ങളുണ്ട്. അപ്പൊ ആ സൂറത്ത് ഏതാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് പാരായണം ചെയ്യേണ്ടത്, അതിൻ്റെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാറെ ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ലാ വഅല ആലിഹി വസ്ഹബി അജ്മഈൻ അൽ ഫായിസീന ബിറിദുല്ലാഹി മാ ബഅദ്. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അൻവാറെ ഫജറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹബീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നാമുമായി ബന്ധപ്പെട്ടവർ, കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ പറയുന്നവർ, കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, നമ്മുടെ ക്ലാസ് പരിപാടികളൊക്കെ മുടങ്ങാതെ കേൾക്കുന്നവർ, പഠിക്കുന്നവർ, അൽഹംദുലില്ലാ, എല്ലാവർക്കും അള്ളാഹു ഇരുലോക വിജയം സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ കടങ്ങൾ എല്ലാം അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ മരണപ്പെട്ടുപോയ എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, മക്കൾ, കൂട്ടുകുടുംബാദികൾ, അയൽവാസികൾ, അവരുടെ എല്ലാം വർഷക ജീവിതം സ്വർഗീയ ആനന്ദത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, ഇന്ന് റബീഉൽ അവ്വൽ 30 വെള്ളിയാഴ്ച, ഇന്നത്തെ മഗ്‌രിബോടെ പൂർത്തിയായി നമുക്ക് കിട്ടുകയാണ്. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയിൽ നമ്മളെല്ലാം പരിഗണിക്കേണ്ട സുന്നത്തുകൾ, പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം, അതേപോലെ തന്നെ 300 സ്വലാത്തിൽ കുറയാതെ സ്വലാത്ത് ചൊല്ലല്, പ്രത്യേകമായ ദുആ നടക്കണം, അത് ആണും പെണ്ണും ഒക്കെ വേണം, ജുമാക്ക് പോകുന്നവർക്ക് മാത്രം നിസ്കാരം, പോകുന്നവർ മാത്രം ദുആ, പോകുന്നവർ മാത്രം അൽ കഹ്ഫ് സൂറത്ത്, പറ്റില്ല. ഉമ്മമാരൊക്കെ ഇതിനൊക്കെ പരിഗണിച്ചു കൊടുക്കണം. ആ നന്മകളെല്ലാം നേടിയെടുക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഇന്ന് അൽഹംദുലില്ലാ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില അമലുകളെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഇന്ന് ഏതായിരുന്നാലും പരിശുദ്ധമായ റബീഉൽ ആഖിറിന്റെ ആദ്യ രാവാണ് കയറി വരുന്നത് എന്ന് ഉറപ്പാണ്. അപ്പൊ ഈ ദിവസത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രത്യേകിച്ച് പരിഗണിച്ച് ചൊല്ലിയാൽ ഒരുപാട് ഖൈറും നിഅമത്തും നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു പ്രഗത്ഭമായ കുഞ്ഞു സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത്. ഈ പരിശുദ്ധമായ ദിവസത്തിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിന്റെ 114 അധ്യായങ്ങളിൽ ഒരു വേറിട്ട അധ്യായം, നമ്മൾ ഇതേവരെ അതിൻ്റെ മഹത്വങ്ങളോ അതിൻ്റെ ഫലായിലുകളോ ടച്ച് ചെയ്തിട്ടില്ല, പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ നേട്ടങ്ങളോ പർവ്വത സമാനമായ നേട്ടങ്ങളാണ്. അതുകൊണ്ട് എല്ലാവർക്കും കിട്ടണം എന്ന് മോഹമുള്ളത് കൊണ്ട് പറയാണ്, ഈ സാധു അള്ളാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട് ഡെയിലി മുടങ്ങാതെ എല്ലാ രാത്രിയിലും ഓതണമെന്ന് തീരുമാനിച്ചിട്ടുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ സാദാത്തുക്കൾ, സയ്യിദന്മാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ മുബാറക്കായ ജീവിതത്തിലേക്ക് ഏറ്റവും ഒട്ടി നിൽക്കുന്ന മുസ്ലിം ഉമ്മത്തിന് തർക്കമില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്ത് കുടുംബക്കാരും സദാത്തുക്കൾ, അവർ നേരിട്ട് സമീപിച്ചപ്പോൾ അവർ മുടങ്ങാതെ ഡെയിലി ഓതണമെന്ന് വിനീതനോട് പറഞ്ഞിട്ടുള്ള, ഇജാസത്ത് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ചെറിയ സൂറത്ത്, അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങളും അത് ഏറ്റെടുത്ത് അൽഹംദുലില്ലാ മുടങ്ങാതെ, ചെറിയ സൂറത്താണ്, രാത്രികൾ എല്ലാ രാത്രിയും മുടങ്ങാതെ ഓതാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ, അത് നിഅമത്തുകൾ, അതിന് കയ്യും കണക്കുണ്ടാവില്ല. കേട്ടോളൂ, പരിശുദ്ധ ഖുർആനിൻ്റെ 114 അധ്യായങ്ങളിൽ 73 അധ്യായം ഒന്ന് മറിച്ചു നോക്കി, സൂറത്ത് മുസമ്മിൽ എന്ന് കാണാം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകൊണ്ട് തുടങ്ങുന്ന സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടനവധി നാമങ്ങളുടെ പേരുണ്ട്. ആ പേരിൽപ്പെട്ട പ്രഗത്ഭമായ ഒരു വെറൈറ്റി പേരാണ് മുസമ്മിൽ. മുസമ്മിൽ, ഈ പരിശുദ്ധമായ സൂറത്തിൻ്റെ പേര് സൂറത്തുൽ മുസമ്മിൽ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹിറാ പർവ്വതത്തിൻ്റെ മുകളിൽ, അവിടെ ദിവസങ്ങളോളം അള്ളാഹുവിനെ മാത്രം ധ്യാനിച്ചു കൊണ്ടിരിക്കുക, അള്ളാഹുവിനെ മാത്രം ദിക്ർ ചെയ്ത് ഫിക്ർ ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെയാണ് സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ 40-ാമത്തെ വയസ്സിൽ ഹിറാ പർവ്വതത്തിൽ അവിടുത്തെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആദ്യമായി സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുന്ന, ജിബ്രീലിനെ ജിബ്രീലായിട്ട് കണ്ടിട്ടുള്ള, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ യഥാർത്ഥമായ ശക്കില്, യഥാർത്ഥമായ രൂപം, ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് വട്ടമാണ് കണ്ടിട്ടുള്ളത്. അതിൽ ഒരു വട്ടം ഏതാ, ഈ പ്രഥമ ആദ്യത്തെ കാഴ്ചയാണ്. പിന്നെ എല്ലാം
അവിടുന്ന് ചില സ്വഹാബികളുടെ രൂപത്തിലെല്ലാം മനുഷ്യരൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരത്ത് വന്നു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ മിഅ്റാജിൻ്റെ രാത്രിയിലാണ്, ആ യാത്രയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒറിജിനാലിറ്റി രൂപം കണ്ടിട്ടുള്ളത്. അങ്ങനെ രണ്ട് സമയത്താണ് കണ്ടിട്ടുള്ളത്. ഏതായിരുന്നാലും സീദന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വന്നുകൊണ്ട് ഇഖ്റാ, അറിയാലോ ആദ്യത്തെ വചനങ്ങൾ ഓതി കേൾപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തെ കാഴ്ചയിൽ ആ ഒരു എക്സ്പീരിയൻസിൽ ഭയങ്കര ഭയപ്പാടായിപ്പോയി. പരിചയമില്ലാത്തൊരു എക്സ്പീരിയൻസാണ്. ആ ഭയപ്പാടോടുകൂടെ ഇറങ്ങി വന്നിട്ട് നല്ല വിറച്ചിട്ട്, പനി ബാധിച്ച് വിറച്ചു പോലെയാണ് ഇറങ്ങി വന്നത്. അങ്ങനെ മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ, അവിടുത്തെ പ്രിയപ്പെട്ട ഭഗ്നി, ആ ഭഗ്നിയോട് ജമീലൂനി ജമീലൂനി യാ ഖദീജ, പുതപ്പിട്ട് മൂടിൻ ഖദീജ, പുതപ്പിട്ട് മൂടിൻ. അങ്ങനെ പുതപ്പിട്ട് മൂടി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ആ ഒരു നാമം പേര് വെച്ചിട്ട് നിബിദങ്ങളെ വിളിച്ചു, യാ അയ്യുഹൽ മുസമ്മിൽ, ഏ പുതപ്പിട്ട് മൂടിയ പ്രവാചകരേന്ന് ഉണ്ടോ. അപ്പോൾ പുതപ്പിട്ട് ആവരണം ചെയ്ത് മൂടി നിൽക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് മുസമ്മിൽ എന്ന പേര് വരുന്നത്. അപ്പൊ ഈ സൂറത്ത് മുസമ്മിൽ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകൊണ്ട് തുടങ്ങുന്ന ഈ ബർക്കത്താക്കപ്പെട്ട മുബാറക്കായ സൂറത്ത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ പാരായണം ചെയ്യുക വഴി, ചെറിയ സൂറത്താണ്, 20 ആയത്തുകളുള്ള ചെറിയ സൂറത്താണ് സൂറത്ത് മുസമ്മിൽ. നമ്മൾ സാധാരണ സൂറത്തുൽ മുൽക്കൊക്കെ ഓതുന്നവരല്ലേ, അത്രയില്ല, സൂറത്തുൽ മുൽക്ക് 30 ആയത്തുണ്ട്, ഇത് 20 ആയത്തുകൾ മാത്രമുള്ള സൂറത്താണ്. ഈ സൂറത്തുൽ മുസമ്മിൽ നമ്മൾ മുടങ്ങാതെ പാരായണം ചെയ്താൽ തീർച്ചയായും ഒരുപാട് ഖൈറുകൾ, നിഅമത്തുകൾ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അത് ഉസ്താദുമാര് അല്ലെങ്കിൽ പ്രഗത്ഭരായ മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിൻ്റെ നേട്ടങ്ങളൊക്കെ തന്നെ. തീർച്ചയായും ഈ സൂറത്തുൽ മുസമ്മിൽ മുടങ്ങാതെ പാരായണം ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയത് 10 നിഅമത്തുകൾ നമുക്ക് കിട്ടും. 10 നിഅമത്തുകൾ ഈ കുഞ്ഞു സൂറത്തുകൊണ്ട് കേട്ടോളൂ. ഒന്നാമത്തേത്, ഒരു ശുദ്ധമായ ഹൃദയം, നമ്മുടെ കൽബ് ശുദ്ധിയാവുക, അതേപോലെ തന്നെ ആത്മാവ്, നമ്മുടെ റൂഹ് ശുദ്ധിയാവും. ഇത് ശുദ്ധിയാകലോട് കൂടെ തന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരിലേക്ക് നമുക്ക് പെടാൻ പറ്റും. അതുകൊണ്ടാണ് മഹാന്മാർ, ഇന്ന് ജീവിച്ചിരിക്കുന്ന സൂഫിയാക്കളുടെ ചാരത്തിൽ നിന്നിട്ട് ഞങ്ങൾക്ക് നന്നാവണം, ഞങ്ങളുടെ കൽബ് നന്നാകാനുള്ള വഴി പറഞ്ഞു തരണം എന്ന് പറയുമ്പോൾ മഹാന്മാർ പറഞ്ഞു കൊടുക്കുന്ന സൂറത്ത് മുസമ്മിൽ ഡെയിലി ഓതിക്കൊള്ളാനാണ്. തീർച്ചയായും അതിൻ്റെ പാരായണം നമ്മുടെ കൽബ് ശുദ്ധീകരിക്കും, നമ്മുടെ റൂഹിനെ കഴുകി ശുദ്ധീകരിക്കും, നല്ല പ്യൂർ, ഏറ്റവും ഭംഗിയുള്ള, വൃത്തിയുള്ള, ശുദ്ധമായതാക്കും. അത് ഈ സൂറത്തിൻ്റെ വലിയൊരു പവറാണ്. അപ്പോൾ ആ വലിയൊരു ശുദ്ധീകരണം ഇവിടെ നടക്കുന്നതാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തൊരു മഹത്വം, എല്ലാവിധ മാനസികമായ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, കിബറുണ്ടാകുക, റുജുബുണ്ടാകുക, ഹസദ് ഉണ്ടാകുക, മാനസിക രോഗങ്ങൾ, അതിൽ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല സലാമത്ത് നൽകാൻ ഈ സൂറത്തിൻ്റെ ഖിറാഅത്ത് ഒരു കാരണമാകും. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു നേട്ടം, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ സൂറത്ത് പതിവായി ഓതുന്നവർ മുടങ്ങാതെ ഓതുക, നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് ഓതുക. ജീവിച്ചിരിപ്പുണ്ടോ ഇത് ഓതിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നഷ്ടപ്പെട്ടാലോ, പിറ്റേ ദിവസം കള്ളാ വിട്ടു, രാത്രി പോയാൽ പകലിൽ കള്ളാ വിട്ടു, ഇന്ന് പോയാൽ നാളെ കള്ളാ വിട്ടു, തീർച്ചയായിട്ടും മുടങ്ങാതെ കൊണ്ടുപോകും. അങ്ങനെ പതിവായിട്ട് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതിരിക്കില്ല. മനാമയോ എക്കളത്തിലോ ഉണർച്ചയിലോ ഉറക്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള ഭാഗ്യം ഉറപ്പായിട്ടും തുറന്നു കിട്ടും, അത്ര പ്രഗത്ഭമാണ്. അതോടൊപ്പം തന്നെ നാലാമത്തെ ഒരു കാര്യം, സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാവും. നമ്മുടെ സമ്പത്ത് വെറുതെ പാഴായി പാഴ്ചെലവായി പോവുക, വെറുതെ ഇങ്ങനെ ക്യാഷ് ചെലവായി കൊണ്ടിരിക്കുക, ഒന്നും നിൽക്കുന്നില്ല, ശമ്പളമുണ്ട്, ജോലിയുണ്ട്, വരുമാനമുണ്ട്, പക്ഷെ ഒന്നും കാണാനില്ല, ഇങ്ങനെ ചിലവായി പോകുന്നു, വറക്കത്തില്ലായ്മ, അല്ലെങ്കിൽ അനാവശ്യമായി സമ്പത്ത് നഷ്ടപ്പെടുക, വലിയ നഷ്ടം ഉണ്ടാവുക, കച്ചവടത്തിലായാലും മറ്റു കാര്യങ്ങളിലായാലും സമ്പത്ത് വെറുതെ നഷ്ടം ഉണ്ടാവുക, ഉണ്ടാവില്ല. സമ്പത്തിനൊരു സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകാൻ ഈ സൂറ ഒരു കാരണമാകുമെന്നാണ്. അതേപോലെ തന്നെ അഞ്ചാമത്തെ ഒരു കാര്യം, എല്ലാവിധ മക്രൂഹാത്തുകളെ തൊട്ട് ഹിഫ്ദ് ഉണ്ടാവും. നമ്മൾ വെറുക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും, രോഗങ്ങളായിക്കോട്ടെ, പ്രയാസങ്ങളായിക്കോട്ടെ, വിഷമങ്ങളായിക്കോട്ടെ, ടെൻഷൻ ആയിക്കോട്ടെ, എല്ലാറ്റിനും അള്ളാഹുവിൻ്റെ സലാമത്ത്, ഈ സൂറത്ത് പതിവായി ഓതി പാരായണം ചെയ്ത് ദുആ ചെയ്താൽ അള്ളാഹു എല്ലാ മക്രൂഹാത്തുകളും, വെറുക്കപ്പെടുന്ന കാര്യങ്ങളെ തൊട്ടും പ്രത്യേകമായി സംരക്ഷണം നൽകും. ആറാമത് കേട്ടോളൂ, ഈ പരിശുദ്ധമായ സൂറത്ത് മുസമ്മിൽ 20 ആയത്ത് മനോഹരമായിട്ട് അങ്ങോട്ട് ഓതിയിട്ട് അള്ളാഹുവിനോട് എന്ത് ദുആ ചെയ്താലും ആ ദുആക്ക് പ്രത്യേക ഇജാബത്തുണ്ടാകും, ആ ദുആ പ്രത്യേകം ഖബൂൽ ചെയ്യപ്പെടുമെന്നാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ ഓടിച്ചു പറഞ്ഞുവാണ്. ഏഴാമത്തൊരു മഹത്വം, ഈ സൂറത്ത് ബഅദുൽ ഇശാ, ഇശാ നിസ്കാരത്തിന് ശേഷം ഈ പാവപ്പെട്ട വിനീതനോട് മഹാനായ ഒരു സയ്യിദവറുകൾ വലിയ താല്പര്യത്തോടുകൂടെ പറഞ്ഞു തന്നിട്ടുള്ളത്, ഇശാ നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഈ സൂറത്ത് പാരായണം ചെയ്യണമെന്നാണ്. അപ്പോൾ ഇശാ നിസ്കാരത്തിന് ശേഷം ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർ, അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം
ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഹൃദയം ശുദ്ധിയാകാനും ആ ശുദ്ധമായ ഹൃദയത്തോടെ മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുക്കും. ഹൃദയം നല്ല ശുദ്ധിയാവും, അതോടൊപ്പം ശുദ്ധമായി മരിക്കാം. ശുദ്ധമായി മരിക്കുക എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഏറ്റവും വിശുദ്ധിയുടെ വാക്ക് കൽബിലും നാവിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ, ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ റാഹത്തായിട്ട് ഏറ്റവും പ്യൂറായിട്ട് മരിക്കാൻ പറ്റും, ശുദ്ധമായിട്ട് മരിക്കാൻ പറ്റും ഈ പരിശുദ്ധമായ സൂറത്ത് പാരായണം ചെയ്താൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എട്ടാമത്തെ ഒരു പ്രത്യേകത, ജനങ്ങളുടെ അടിമത്തം, മേലാളന്മാരുടെ അടിമത്തം, അല്ലെങ്കിൽ തൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ അടിമത്വ ജീവിതം ഉണ്ടാവുമല്ലോ. ജോലിയുടെ ഫീൽഡായാലും കുടുംബ ഫീൽഡായാലും നമ്മൾ അടിമകളെപ്പോലെ ജീവിക്കുക ഒരിക്കലും നമുക്ക് സാധിക്കില്ല. നമ്മൾ ഇജ്ജത്തോടെ ജീവിക്കേണ്ടവരാണ്. നമ്മൾ അടിമയാണ്, അത് അബ്ദുല്ലാഹ് അള്ളാഹുവിൻ്റെ അടിമയാണ്. ഒരിക്കലും നമ്മൾ അബ്ദുന്നാസ ജനങ്ങളുടെ അടിമയാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ അടിമയാണ്, നമ്മുടെ ഉടമസ്ഥൻ അള്ളാഹുവാണ്, നമ്മുടെ മാലിക് അള്ളാഹുവാണ്. ഒരാളുടെ മുന്നിലും നമ്മൾ തല ചായ്ക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രഗത്ഭരായ അടിമകളാണ്. അപ്പോൾ ജനങ്ങളുടെ അടിമത്വം, ജനങ്ങൾ നമ്മളെ പിന്നെ അടക്കി ഭരിക്കുക, ജനങ്ങൾ നമ്മൾ അടിമകളെ പോലെ പ്രയാസപ്പെട്ട് ഞെരിങ്ങി, അതുണ്ടാവില്ല. നമുക്ക് ഉയർച്ചയുണ്ടാകും, ഇസ്സത്ത് ഉണ്ടാകും. അതേപോലെ തന്നെ ഒമ്പതാമത്തെ ഒരു കാര്യം, പരിശുദ്ധമായ ഈ സൂറത്ത് സൂറത്ത് മുസമ്മിൽ വ്യാഴാഴ്ച മഗ്രിബിന് ശേഷം, അതായത് വെള്ളിയാഴ്ച രാവും, തീർച്ചയായിട്ടും 100 വട്ടം പാരായണം ചെയ്യുന്ന ഒരു സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട 100 തെറ്റുകൾ പാപങ്ങൾ അള്ളാഹു മാച്ചു കൊടുക്കുമെന്നാണ്. അതോടൊപ്പം നമുക്ക് നിഅമത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല വർദ്ധിപ്പിച്ചു തരും, നന്നാകാനുള്ള വഴി അള്ളാഹു തുറന്നു നൽകും. പത്താമത്തെ ഒരു കാര്യം, ആയിരക്കണക്കിന് ഹസനത്തുകൾ ഈ സൂറത്ത് ആത്മാർത്ഥമായി ഓതുമ്പോഴേക്ക് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെ 10 നിഅമത്തുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഗുണങ്ങൾ നേട്ടങ്ങൾ പറഞ്ഞു, ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഒരു മനുഷ്യനെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗം നമ്മൾ അന്വേഷിച്ച് എവിടെയും പോകേണ്ടി വരില്ല. സൂറത്ത് മുസമ്മിൽ ഈ ചെറിയ സൂറത്ത് മുടങ്ങാതെ അങ്ങനെ ഓതിയാൽ മതി. അപ്പോൾ ഈ പരിശുദ്ധമായ ദിവസത്തിൽ നമുക്ക് തുടക്കം കുറിക്കാം, അല്ലെങ്കിൽ പരിശുദ്ധമായ രാവിലെ നമുക്ക് തുടക്കം കുറിക്കാം, അല്ലെങ്കിൽ പരിശുദ്ധമായ ഈ സൂറത്തിനെ കുറിച്ച് കേട്ടു, ഈ ക്ലാസ് നമ്മൾ കേട്ടു, ഇന്ന് തന്നെ നമുക്ക് തുടക്കം കുറിച്ചാൽ ഈ ബറക്കത്തുകളെല്ലാം നമുക്ക് കിട്ടും. ഇത് കേവലം വെള്ളിയാഴ്ച മാത്രമോ തിങ്കളാഴ്ച മാത്രമോ അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ ആദ്യ ദിവസം മാത്രമോ ഒന്നുമല്ല. ഇതെപ്പോഴാണോ നമ്മൾ അറിയുന്നത് ഈ സൂറത്തിൻ്റെ മഹത്വം, അന്നു മുതൽ കഴിയുമെങ്കിൽ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഇശാക്ക് ശേഷം രാത്രിയിൽ പാരായണം ചെയ്തതിനെ പ്രത്യേകം പരിഗണിച്ചു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിൻ്റെ എല്ലാവിധ ഖൈറും ബറക്കത്തും നഅമത്തും റാഹത്തും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ, വിജയത്തിലും സലാമത്തിലുമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله يا داخل الجنة الدور